മുസ്ലിം ആയതുകൊണ്ട് എറണാകുളത്ത് വീട് വാടകയ്ക്ക് കിട്ടുന്നില്ല എന്നൊരു പോസ്റ്റ് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നു അതിനെതിരെ പല രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നിരുന്നു എന്നാൽ എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിലുള്ള മുസ്ലിങ്ങളോട് ഒരു അകൽച്ച സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു അകൽച്ച സൂക്ഷിക്കാനുള്ള കാരണം എന്താണ് എന്ന് വിശദമാക്കുന്ന ഒരു പോസ്റ്റ് വായിക്കാനിടയായി ഷിബി എന്ന ഒരു വ്യക്തിയുടേതാണ് ഈ കുറിപ്പ് ഒരുപാട് കാര്യങ്ങൾ ഷിബിയുടെ അനുഭവത്തിൽ നിന്നാണ് ഈ കാര്യങ്ങൾ ഷിബി പങ്കുവച്ചിരിക്കുന്നത് ഷിബി പറയുന്നത് ഹിന്ദുവിനെ കാഫിറായി കാണുന്ന അല്ലെങ്കിൽ അന്യമതസ്ഥനെ എവിടെയെങ്കിലും കണ്ട കല്ലെറിഞ്ഞു കൊല്ലണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു മതവിഭാഗത്തിൽപ്പെട്ട ഒരാളെ എന്ത് ധൈര്യത്തിലാണ് ഒരു വീട്ടിൽ കയറ്റി താമസിപ്പിക്കുക അപ്പോൾ അതിനുള്ള കുറേ കാരണങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് തനിക്ക് ഇത്തരക്കാരോട് ഈ സമുദായത്തിൽപ്പെട്ട ചിലരോടെങ്കിലും ഒരു അകൽച്ചു തോന്നാനിടയായ കാരണമെന്ന് വിശദമാക്കുകയാണ് ഷിബി തന്റെ കുറിപ്പിലൂടെ എന്തായാലും ആ കുറിപ്പ് വായിക്കാം മുസ്ലിം ആയതുകൊണ്ട് എറണാകുളത്ത് വീട് വാടകയ്ക്ക് കിട്ടുന്നില്ല എന്നൊരു പോസ്റ്റ് വൈറലായി കാണുന്നു ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് വേഷത്തിലും ഭാഷയിലും ഭക്ഷണത്തിലും സംസാരത്തിലും എല്ലാം ഒരു വിഭാഗം ആളുകൾ മറ്റുള്ളവരിൽ നിന്നും മാറി നിൽക്കുമ്പോൾ അവരിൽ നിന്നും അകലം പാലിക്കാൻ നമ്മളും അറിയാതെ നാച്ചുറലി നിർബന്ധിതരാകും അതിൽ എങ്ങനെ തെറ്റുപറയും ഹിന്ദുവായി ജനിച്ച എന്നെ കാണുന്ന ായ എന്നെ കാണുന്നിടത്ത് വെച്ച് കല്ലെറിഞ്ഞു കൊല്ലണം എന്ന് വിശ്വസിക്കുന്ന ഒരാളെ എങ്ങനെ എന്ത് ധൈര്യത്തിൽ വിശ്വസിക്കും ഇതാണ് ഷിബിയുടെ ചോദ്യം ഷിബി പറയുന്നു പണ്ടുരിക്കൽ വളരെ വിശദമായി ഈ വിഷയത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ പർദ്ധ ഇട്ടവരുടെ അടുത്ത് ഷിബിയിരിക്കാറില്ല അത്രേ പർദ്ദ ഇട്ടവരോടൊപ്പം തന്നെ ലിഫ്റ്റിൽ കയറാനും ഷിബിക്ക് ഭയമാണ് കാരണം അവർ ആരാണ് അതിനുള്ളിൽ ആരാണെന്ന് അറിയില്ല ഒരു പക്ഷേ പുരുഷനാവാം തീവ്രവാദിയാവാം കള്ളനാവാം അവരുടെ മതത്തെ അല്ല ഞാൻ ഭയക്കുന്നത് വസ്ത്രധാരണത്തെയാണ് എന്ന് ഷിബിക്കുറിക്കുന്നു മുഖം കാണാത്തവരുമായി സംസാരിക്കാനോ ഇടപഴകാനോ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഇരുപത് വയസ്സ് വരെ ജീവിച്ച എൻ്റെ നാട്ടിൽ നിറയെ മുസ്ലിം മതക്കാരായിരുന്നു എൻ്റെ അച്ഛയുടെ കൂട്ടുകാർ ഏറിയ പങ്ക് മുസ്ലിങ്ങളായിരുന്നു അയൽപ്പക്കംകാർ മുസ്ലിം മതക്കാരായിരുന്നു എനിക്കും ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് അവിടെ ഞാൻ പർദ്ധാരികളെ കണ്ടിട്ടില്ല എൻ്റെ നാട്ടിൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ജീവിച്ചിരുന്നത് പരസ്പരം ഞങ്ങളുടെ വിശ്വാസം െ ബഹുമാനിച്ചിരുന്നു എന്റെ സഹോദരനെ ഞങ്ങൾ അനിയത്തിമാർ വിളിക്കുന്നത് അണ്ണച്ചി എന്നാണ് എന്നെ എന്റെ അനിയത്തി വിളിക്കുന്നത് അക്കച്ചി എന്നും ഇതൊക്കെ എന്റെ അയൽപ്പക്കത്ത് താമസിച്ചിരുന്ന ഹസൻ എണ്ണന്റെ മക്കളിൽ നിന്നും പഠിച്ചതാണ് അതൊക്കെ മാറ്റി സ്വന്തം സംസ്കാരത്തിലെ പോലെ ചേട്ടൻ ചേച്ചി എന്നൊന്നും വിളിപ്പിക്കാൻ എന്റെ വീട്ടുകാർ ശ്രമിച്ചിട്ടേ ഇല്ല കഴിഞ്ഞ ദിവസം എൻ്റെ കൂട്ടുകാരും മുംതാസും ഉമ്മയും ഭർത്താവും കുഞ്ഞും വീട്ടിൽ വന്നിരുന്നു അവർക്ക് ഒരുപാട് വൈകിയുണ്ടായ മകനാണ് ഈസ സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് അവർ വന്നത് എൻ്റെ വീട്ടിൽ കൃഷ്ണന്റെ മുന്നിൽ കുളുത്തി വെച്ചിരുന്ന നിലവിളക്ക് കണ്ടപ്പോൾ തന്നെ അച്ഛൻ്റെ തോളിലിരുന്ന ഒന്നര വയസ്സുകാരനായ ഈസ കൈക്കൂപ്പി കൃഷ്ണനെ തൊഴുതു അവൻ്റെ ഭാഷയിൽ സ്വാമി എന്ന് വിളിച്ചു അവരെല്ലാം അത് സന്തോഷത്തോടെ നോക്കി നിന്നു അതാണ് ഞാൻ കണ്ടു വളർന്ന മതേതരത്വം എന്ന് ഷിബി കുറിക്കുന്നു അല്ലാതെ എൻ്റെ പടച്ചോൺ എൻ്റെ ഭഗവാൻ ആ ആസ്റ്റൈൽ മതേതരത്തും അത് എനിക്ക് വശമില്ല ക്ഷേത്രത്തിലെ പ്രസാദം കൊടുക്കുമ്പോൾ അയ്യോ ഞങ്ങൾ കഴിക്കില്ല എന്ന് പറയുന്ന സമ്പ്രദായം എൻ്റെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ പറയുന്നവരോട് എനിക്ക് ഒരകൽച്ച തോന്നാറുണ്ട് ഇന്നും കാരണം ഞങ്ങൾ ശീലിച്ചത് അങ്ങനെയല്ല എന്ന് ഷിബി ഹലാൽ ഭക്ഷണം എന്ന് ഞാനൊക്കെ കേൾക്കുന്നത് എറണാകുളത്ത് സ്ഥിരതാമസമാക്കിയ ശേഷമാണ് എൻ്റെ നാട്ടിലും ഉണ്ടായിരുന്നിരിക്കാം ഹലാൽ പക്ഷെ അത് ഇത്രമാത്രം ഭീകരമായിരുന്നില്ല കാഫിർ ഷിർക്ക് എന്നൊക്കെയുള്ള വാക്കുകൾ ഞങ്ങളാരും കേട്ടിട്ടു പോലുമില്ല എൻ്റെ നാട്ടിൽ സിനിമയും പാട്ടും ഡാൻസും ഫോട്ടോയും ഒന്നും ഹറാമായിരുന്നില്ല ആർക്കും അവിടെയൊന്നും ആരും ഹലാൽ കിഡ്നിയും മുസ്ലിം രക്തവും ഹലാൽ ഫ്ലാറ്റും അന്വേഷിച്ച് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അവിടെയൊന്നും പ്രത്യേകിച്ച് ഒരു മുസ്ലിം നാമധാരിയും സ്വർണക്കടത്തുകാരനോ മയക്കുമരുന്ന് കാര്യറോ കുറ്റവാളിയോ തീവ്രവാദിയോ സദാചാര കൊലപാതകിയോ സ്ത്രീ പീഠകനോ ഒന്നും ആയിരുന്നില്ല ഇന്നിപ്പോൾ സമൂഹത്തിലെ ഏറ്റവും കൂടുതൽ കുറ്റവാളികൾ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവരാണെന്ന് ഷിബി കുറിക്കുന്നു മലദ്വാർ സ്വർണ്ണക്കടത്ത് കാരണം മലയാളിക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ പോലും തല ഉയർത്തി നടക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് ഒരു സമുദായത്തിലെ മനുഷ്യർ ഇങ്ങനെ കുറ്റവാളികളാകുന്നത് ലോകത്തിലെ ഏറ്റവും സമാധാനമുള്ള രാജ്യത്ത് ജീവിക്കുമ്പോഴും എന്തുകൊണ്ടാണ് അവർ സ്വന്തം രാജ്യത്തിന് നേരെ യുദ്ധം ചെയ്യാൻ തയ്യാറാവുന്നത് എന്തുകൊണ്ടാണ് അവർ ഐ എസ് പോലെയുള്ള ആശയങ്ങളിൽ ആകൃഷ്ടരാകുന്നത് അവലും മലരും കുന്തിരിക്കവും വാങ്ങിവെച്ചോളാൻ ഒരു ഭൂരിപക്ഷ സമുദായത്തോട് പരസ്യമായി പറയാൻ അവർക്ക് എങ്ങനെ സാധിക്കുന്നു ഒരു ബഹസ്വര രാജ്യത്ത് ജീവിക്കുമ്പോൾ ബൈബിൾ കത്തിക്കാനും പുൽക്കൂടെ എടുത്ത് ദൂരെ കളയാനുമുള്ള അവസ്ഥ എവിടെ നിന്നും വരുന്നു ഇതിന്റെയൊക്കെ കാരണം കണ്ടെത്താനോ കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കാനും നമ്മയുടെ പാതയിലേക്ക് തിരികെ കൊണ്ടുവരാനും ചെയ്യാനുള്ള കറക്റ്റീവ് പ്രിവെൻറ്റീവ് മെഷേഴ്സ് സ്വീകരിക്കാൻ മഥമേല ടീച്ചർമാരും ഭരണകൂടവും എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്നാണ് ഷിവിയുടെ ചോദ്യം അതുപോലെ കേരളത്തിലെ മദ്രസകളിൽ നിന്നും വരുന്നത് പോലുള്ള പീഡന വാർത്തകൾ വേറെ എവിടെ നിന്നും വന്ന് കാണുന്നില്ല പ്രത്യേകിച്ചും ആൺകുട്ടികളെ പീഡിപ്പിക്കുന്ന വാർത്തകൾ എന്നിട്ട് മദ്രസ വിദ്യാഭ്യാസം പരിഷ്കരിക്കാൻ ആ സമുദായമോ സർക്കാരോ തയ്യാറാവുന്നില്ല മാധ്യമങ്ങൾ പോലും അവരുടെ തെറ്റുകളെ മറയ്ക്കാൻ ശ്രമിക്കുന്നു തീവ്രവാദികളെ തള്ളിപ്പറയാൻ എന്റെ കൂട്ടുകാർ ഉൾപ്പെടെയുള്ള നല്ല മുസ്ലിങ്ങൾ പോലും പലപ്പോഴും തയ്യാറാവുന്നില്ല എന്ന വേദനയോടെയാണ് ഷിബി കുറിക്കുന്നത് ബൈബിൾ കത്തിച്ചതും പുൽക്കൂടെ എടുത്ത് ദൂരെ കളഞ്ഞതും തെറ്റാണെന്ന് അവരാരും പറഞ്ഞില്ല അവലും പലരും വാങ്ങിവെക്കാൻ പറഞ്ഞത് കൊള്ളാരതായ്മയാണെന്ന് അവർ പറഞ്ഞില്ല വാര്യൻകുന്നിനെയും ടിപ്പൂവിനെയും മഹത്വവൽക്കരിക്കുന്നവരെ തള്ളിപ്പറഞ്ഞില്ല ഭക്ഷണത്തിൽ ഞങ്ങൾ തുപ്പുമെന്ന് പരസ്യമായി പറയുന്ന ഉസ്താദുമാരെ തള്ളിപ്പറഞ്ഞില്ല മലദാർ സ്വർണക്കടത്ത് നടത്തുന്ന ഉസ്താദുമാർ ഉൾപ്പെടെയുള്ളവരെ അവർ തള്ളിപ്പറയുന്നില്ല ഈയിടെയും ബീഹാറിയായ ഒരു മഹാദളിതനെ കുറെ മുസ്ലിം ചെറുപ്പക്കാർ കൂടി മലപ്പുറത്ത് വെച്ച് തല്ലിക്കൊന്നു ആരും പ്രതികരിച്ചില്ല വന്ദേ ഭാരതിന് കല്ലെറിഞ്ഞവർ സ്റ്റേഷൻ ജാമ്യത്തിൽ കൂളായി പുറത്തിറങ്ങുന്നു ഇതൊക്കെ കാണുമ്പോൾ ഈ നാട്ടിലെ നിയമവ്യവസ്ഥയിൽ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സാധാരണ ജനത്തിന് തോന്നിയാൽ അതെങ്ങനെ തെറ്റാവും ആഹാരത്തിലും ഭാഷയിലും വേഷത്തിലും പാർപ്പിടത്തിലും എന്തിന് മക്കളുടെ പേരിൽ പോലും മതം കുത്തി നിറച്ചത് ആരാണ് ചില മുസ്ലിം കുട്ടികളുടെയൊക്കെ പേര് കേട്ടാൽ ഞെട്ടും അപ്പന്റെ പേരിന്റെ സ്ഥാനത്ത് പോലും വിദേശ അറബിക് പേരുകളാണ് ചേർക്കുന്നത് മുസ്ലിങ്ങൾക്ക് വീട് കിട്ടാത്ത അവസ്ഥയിൽ വരെ എത്തി നിൽക്കുന്ന ഒരു സാമൂഹിക സാഹചര്യം അത് ആരാണ് ഇവിടെ സൃഷ്ടിച്ചത് വിദ്യാഭ്യാസപരമായ സാമ്പത്തിക സാമൂഹിക തലത്തിലും പണ്ടത്തെക്കാൾ എത്രയോ മുന്നിലാണ് മുസ്ലിം മതവിഭാഗം ഭാരതം പോലെ ഒരു മതേതര രാജ്യത്ത് ന്യൂനപക്ഷത്തിന് അവകാശപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ച് സുരക്ഷിതമായി ജീവിക്കുമ്പോഴും എന്തുകൊണ്ടാണ് അവർ സമൂഹത്തിൽ നിന്നും മറ്റു മതസ്ഥരിൽ നിന്നും ഉൾവലിഞ്ഞുകൊണ്ട് പതിനാലാം നൂറ്റാണ്ടിലെ മതപരമായ ഐഡന്റിറ്റി എടുത്താണ് ഇനി പിന്നോട്ട് നടക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഒരു പക്ഷേ എന്റെ ചിന്താധാരയുമായി ചേർന്നു പോകുന്ന സുഹൃത്തുക്കളെ ആയിരിക്കും വലിയ മതവിശ്വാസിയൊന്നുമല്ലാത്ത ഞാനും തേടുന്നതാണ് അല്ലാത്തവരെ ഒഴിവാക്കി എന്നും വരാം ഇനിയിപ്പോൾ പതിറ്റാണ്ടുകളായി ഒപ്പമുണ്ടായിരുന്നവരെ പോലും അതിൽ മതത്തിന് വലിയ സ്ഥാനമൊന്നുമില്ല കാഴ്ചപ്പാടാണ് പ്രശ്നം ഞാൻ കണ്ണടച്ചാൽ എൻ്റെ കാഴ്ച മാത്രമേ മറയുന്നുള്ളൂ ചുറ്റിലുമുള്ളവർക്ക് അപ്പോഴും എല്ലാം വ്യക്തമായി കാണാൻ കഴിയും എന്ന യാഥാർത്ഥ്യം ഭരണകൂടവും മുസ്ലിം സമുദായവും മനസ്സിലാക്കണം എൻ്റെ നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് പോലെ സ്വന്തം വിശ്വാസങ്ങളെ മുറുകെ പിടിക്കുമ്പോഴും മറ്റു മതസ്ഥരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കൂടി ബഹുമാനിച്ചുകൊണ്ട് അവരുമായി ഇടപഴകി ജീവിക്കാൻ മുസ്ലിം സമുദായം തയ്യാറാവണം അങ്ങനെ ഒരു സന്ദേശത്തിലൂടെയാണ് ഷിബി ഈ മെസ്സേജ് ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ശരിക്കും എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയാണ് ഒരുപോലെയാണ് എന്ന് പറയുന്നില്ല ചിലർ ചിലർ മാത്രം അങ്ങനെ അതിപ്പോൾ എല്ലാ മതവിഭാഗത്തിലും ഉണ്ടാകും ഉണ്ടായിരിക്കാം പക്ഷേ ഈ പറയുന്നത് പോലെ ഷിബി പറയുന്നത് പോലെ നല്ല മുസ്ലിം സുഹൃത്തുക്കൾ ഈ പറയുന്ന എനിക്കുമുണ്ട് അവരുടെ വിശേഷ ദിവസങ്ങളിൽ ഞാനും അവരുടെ വീട്ടിൽ നിന്ന് ബിരിയാണി കഴിക്കാറുണ്ട് വളരെ സന്തോഷത്തോടെ ആ ആഹാരത്തിന് വേണ്ടി കാത്തിരിക്കാറുണ്ട് പക്ഷേ ചില ആൾക്കാരുടെ കാഴ്ചപ്പാടുകൾ ചില ആൾക്കാരുടെ രീതികൾ അതുതന്നെയാണ് ഇത്തരത്തിൽ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഇത്തരം അഭിപ്രായങ്ങൾ പറയാനോ ഒക്കെ പ്രേരിപ്പിക്കുന്നത് അതിൻ്റെ അർത്ഥം എല്ലാവരും ഒരുപോലെയാണ് എന്നല്ല എല്ലാവരെയും പരസ്പരം അംഗീകരിച്ച് അവരെ ബഹുമാനിച്ച് അവരുടെ ആചാരങ്ങളെ ബഹുമാനിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഓരോ സമുദായവും സമൂഹത്തിൽ വിലപിടിപ്പുള്ള മുത്തുകളായി മാറുന്നത് ന്യൂസ് ഡെസ്ക് കർമാനസ്